ഫെസ്റ്റിവലിലും ഇന്ത്യയിൽ ഈ ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ തവണ തുടങ്ങിയതാണ് ഇത്. ഇത്തവണയും നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് തൊട്ട് ഇവിടെ പ്ലാസ്റ്റിക്, നോ പ്ലാസ്റ്റിക് എന്നുള്ള സീറോ ടോളറൻസ് ടു പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു അത് ഫോളോ ചെയ്യാനാണ് നമ്മൾ കഴിവെന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു യുണീക്ക് കേസാണ്, വേറെ ആരും ഇത് ചെയ്തിട്ടില്ല. ഞാനിത് ബ്രാഗ് ചെയ്യുന്നതല്ല, വസ്തുതയാണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു യൂത്ത് കണക്റ്റിന് വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മളിവിടുത്തെ ക്യാമ്പസില്ല, ഇവിടുത്തെ ട്രിവാൻഡ്രത്തും ആദ്യം തുടങ്ങിയത് ട്രിവാൻഡ്രത്തെ ക്യാമ്പസില്ല മാഗസിൻ എഡിറ്റേഴ്സിനെ വിളിച്ചിട്ടായിരുന്നു. ആ ഒരു ഒരു ആ മീറ്റിങ്ങിൽ വന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഡിസ്കണക്ട് ഉണ്ടായി. ഇതൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്, ബുദ്ധിജീവികൾക്കുള്ളതാണ് മാത്രമുള്ളതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ തോട്ട് വന്നത്. ദെൻ ഇറ്റ് ഇവോൾവ് ഇൻ ടു എ മാഗസിൻ. സോ ഈ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും നമുക്ക് റെസ്പോൺസ്, ഫിനോമിനൽ റെസ്പോൺസ് ആണ്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയ റെസ്പോൺസാണ് നമ്മുടെ മാഗസിന് കിട്ടിയിരിക്കുന്നത്. സെലിബ്രേറ്റിംഗ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നാണ് നമ്മൾ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയറിൻ്റെ ടാഗ് ലൈൻ. അതായത് ഇംഗ്ലീഷിൽ എഴുതുന്നതും മറു ഇന്ത്യയിലെ മറു ഭാഷകളിൽ എഴുതുന്നതുമായിട്ടുള്ള ആ ഒരു പീരീഡിലേക്കുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കൃതികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആദ്യമേ 31st മറ്റന്നാൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യും. ഈ വ്യക്തിപരമായി പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ സാഹിത്യ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് ഒരുതരം പ്ലാറ്റ്ഫോം റെട്ടറിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും. കാരണം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അത് വേണം. പക്ഷേ ആസ് എ ക്യൂറേറ്റർ എൻ്റെ ഞാൻ കഴിവതും ലിറ്ററേച്ചർ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനൊരു ബാലൻസ് ട്രൈ ചെയ്തിട്ടുണ്ട്.